നമ്മളെ ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന വലിയ മുറിവേൽപ്പിച്ച ഒരു വാർത്ത അവിടെ നിന്ന് ബംഗാളിലെ കൊൽക്കത്തയിലെ ആശുപത്രിയിലെ പി ജി ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടായിരുന്നു അതിനെ തുടർന്നുള്ള അതിന്റെ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങൾ കേരളത്തിലടക്കം രാജ്യമൊട്ടാകെ വലിയ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഫോളോ അപ്പ് വാർത്തകൾ ഉണ്ട് എന്നുള്ളതാണ് കൊലപാതക കേസിലെ പ്രതിയുടെ സൈക്കോ അനാലിസിസ് പരിശോധന ഉടൻ നടത്തുമെന്നുള്ള കാര്യങ്ങൾ കൂടിയുണ്ട് ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് കേസ് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് ഒപ്പം തന്നെ വിനേഷ് ഫോഗട്ട് ഇന്നലെ വലിയ സ്വീകരണം ഒക്കെ കൊടുത്ത് നാട്ടിലൊക്കെ വന്നിരുന്നു അപ്പോൾ വിനേഷ് ഫോഗട്ടുമായി ബന്ധപ്പെട്ട് ഈ വിരമിക്കൽ പ്രഖ്യാപനം പിൻവലിക്കുമോ തുടങ്ങിയ തുടർ വാർത്തകൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ഒരു ഞായറാഴ്ചയുടെ ഒരു ആലസ്യമില്ലാത്തൊരു ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഡൽഹി കേന്ദ്രീകരിച്ചൊക്കെ കൊണ്ട് വലിയ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് നമുക്കൊക്കെ ഇപ്പോഴും ഇത്തരമൊരു ഒരു ക്രൂരകൃത്യം നടന്നു എന്ന് വിശ്വസിക്കാൻ പറ്റും പോലും ആവാത്ത രീതിയിലുള്ള തരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും പുറത്ത് വരുന്നത് എന്തൊക്കെ എന്തൊക്കെയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ തുടർ വാർത്തകളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണെന്ന് പ്രതീക്ഷിക്കുന്നു ഏറ്റവും പ്രധാനമായി അതുതന്നെയാണോ തന്നെയാണോ ഇന്ന് ഡൽഹിയിലെ വാർത്ത ചികിത്സ എൻ്റെ ഒരു മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ഈ ഡോക്ടർമാർ ഇത്രയേറെ തെരുവിലിറങ്ങിയ ഒരു സംഭവം വേറെ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ തന്നെ ആയാലും ഇന്നലെ ആർ എം എൽ ആശുപത്രി സഫ്തർജംഗ് ആശുപത്രി എയിംസ് ആശുപത്രി തുടങ്ങിയ ആശുപത്രികളെല്ലാം ഡോക്ടർമാരും കേവലം നേരത്തെ ഒരു എട്ട് ദിവസമായി തുടരുന്ന സമരം റെസിഡൻറ്റ് ഡോക്ടർമാരുടെ മാത്രമായിരുന്നെങ്കിൽ അതിപ്പോൾ കൂടുതൽ പ്രൊഫസർമാരും അസിസ്റ്റൻ്റ് പ്രൊഫസർമാരും അടക്കമുള്ള സർജന്മാരും അടക്കമുള്ള ഡോക്ടർമാർ ഇവരോടൊപ്പം ചേരുകയും ഒരു ഡോക്ടർ കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ഒരു സമരത്തിൽ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഡൽഹിയിൽ നിന്ന് കാണുന്നത് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാവുന്ന ഒരു പുതിയ വാർത്ത എന്ന് പറയുന്നത് തന്നെ കൊൽക്കത്ത ജിആർ ആശുപത്രിയിൽ ഈ സംഭവം സംഭവമുണ്ടായ ദുഃഖകരമായ ഞെട്ടിപ്പിച്ച സംഭവം ഉണ്ടായ ആശുപത്രി പരിസരത്ത് നിരോധനാജ്ഞ ഏഴു ദിവസത്തേക്ക് കൊൽക്കത്ത പോലീസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇനി സമരവും ധർണയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ആ പരിസരത്ത് ഏഴ് ദിവസത്തേക്ക് നടത്തരുത് എന്നാണ് ഇപ്പോൾ പോലീസ് ജനങ്ങളോടും ഈ ഡോക്ടർമാരോടും എല്ലാം അഭ്യർത്ഥിച്ചിരിക്കുന്നത് കേവലം ഒരു കൊൽക്കത്തയിലോ ഡൽ ഡൽഹിയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സമരമല്ല ഇപ്പോൾ കണ്ടിട്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയും ജയ്പൂരും ഭോപ്പാലിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ സമരം ഡോക്ടർമാരുടെ സമരം നീളുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് കാര്യം ഇന്നലെ രാത്രി ജന്തർ പോലീസ് കമ്മീഷണറുമായി അദ്ദേഹം നേരിട്ട് വന്ന് ചർച്ച നടത്തിയതിനു ശേഷമാണ് ഈ ഡോക്ടർമാർ അവിടുന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടുള്ളത് ഇപ്പോൾ സൈക്കോ അനാലിസിസ് പരിശോധന ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതിയിൽ നടത്തണം എന്നാണ് ഇപ്പോൾ സി തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഘട്ടം എന്ന രീതിയിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ അന്വേഷണം കേസ് അന്വേഷിക്കുന്ന സി ബി ഐ സംഘത്തോടൊപ്പം ചേർന്നിട്ടുണ്ട് അങ്ങനെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ മമതാ ബാനർജിയെ കേന്ദ്രീകരിച്ച് അവർക്കെതിരെ ഒരു പ്രതിഷേധം വളരെ ശക്തമായി വരുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾ മമതാ ബാനർജിയെ പ്രതിരോധിക്കാൻ വരുന്നത് കൂടി നമ്മളിവിടെ ശ്രദ്ധേയ കാണുന്ന ഒരു ശ്രദ്ധേയമാണ് അഖിലേഷ് യാദവ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് മമതാ ബാനർജി ഒരു വനിതയാണ് അവർക്ക് ഇതിൻ്റെ വേദനയും ബുദ്ധിമുട്ടും നന്നായി അറിയുകയും ചെയ്യാം മാത്രമല്ല അവർ കൃത്യമായി നടപടിയെടുക്കുകയും ചെയ്യും ഇപ്പോൾ സി ബി ഐയുടെ അന്വേഷണത്തിലാണുള്ളത് പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയത്തിന് നിറം കലർത്തരുത് എന്നാണ് പറയുന്നത് അതായത് രാജ്യവ്യാപകമായി ഇപ്പോൾ ബി ജെ പിയുടെ ആരോഗ്യമന്ത്രിമാരും അതേപോലെ തന്നെ ബി എ ബി വി ഉൾപ്പെടെയുള്ള സംഘടനകളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഒരു മമതാ ബാനർജിക്കെതിരെയുള്ള ഒരു സമരമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള സമരമായി മാറ്റരുത് എന്നാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾ പറയുന്നത് അതേസമയം ഈ പ്രസ്താവനയോട് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ സി പി എമ്മും മകരം പാലിക്കുകയാണ് ാണ് അവർ മമതാ ബാനർജിയുടെ സർക്കാരിൻ്റെ പിഴവുകൾ തന്നെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉറച്ചു നിൽക്കുന്നത് നമ്മളിന്ന് വിനീഷ് പോഗട്ടിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ വിനീഷ് ബോഗട്ട് ഇന്നലെ വിമാനത്താവളത്തിൽ ഇറങ്ങിയതിന് ശേഷം അവർ പറഞ്ഞത് ഇപ്പോൾ ഒരു സ്വർണ്ണ മെഡൽ നഷ്ടപ്പെടുകയാണെങ്കിൽ ആയിരം സ്വർണ്ണ മെഡൽ എനിക്ക് നേടിയതുപോലത്തെ ഒരു സ്വീകരണമാണ് എൻ്റെ നാട്ടുകാർ ഇവിടെ നിന്ന് നൽകിയതാണ് കാര്യം അവരുടെ കോൺഗ്രസ് എം പി അടക്കമുള്ള ആളുകൾ അവരുടെ തുറന്ന വാഹനത്തിൽ അവരെ പല പോയിന്റുകളായി സ്വീകരണം നൽകിയാണ് അവരുടെ വസതിയിൽ എത്തിച്ചേർന്നത് അവർ നേരത്തെ വിരമിക്കുമെന്ന് ആദ്യം പ്രസ്താവിച്ചെങ്കിൽ പോലും പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഈ മാധ്യമ ഇന്നലെ അവരോട് രാത്രിയും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ആ ഒരു മെൻ്റൽ ഷോക്കിൽ നിന്ന് താൻ മാറുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ കുറച്ചുകൂടി സമയം വേണം ഇക്കാര്യങ്ങൾ പിന്നീട് വ്യക്തമാക്കും എന്നുള്ളൊരു കാര്യമാണ് അതാണ് വിരീഷ് വകുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ദേശീയ തലത്തിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത് ശരി ധനസമൂഹം എന്തായാലും ഈ ഡോക്ടർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് അപ്പം തന്നെ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് സംസാരിച്ചത് എന്തായാലും ഡോക്ടർമാരുടെ പ്രതിഷ്ഠിതം വരും ദിവസങ്ങളിലും തുടരും പ്രത്യേകിച്ച് ഒരു ജോലി സ്ഥലത്ത് മതിയായ സുരക്ഷയില്ലാതെ എങ്ങനെ ജോലി ചെയ്യുമെന്ന് ഉയർത്തുന്ന ചോദ്യം വളരെ പ്രസക്തമാണ് സമൂഹത്തിന് മുന്നിലുണ്ട് ആ ചോദ്യം അതിനുള്ള മറുപടി വേണം അപ്പം തന്നെ ഇതിനിരയാക്കപ്പെട്ട അവർക്ക് നീതി ലഭിക്കണമെന്നുള്ളതാണ് കേസിലുള്ള മറ്റ് കൂടെ ഒരുപക്ഷെ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഈ സംഭവത്തിന് പിന്നിൽ തുടങ്ങിയ വാർത്ത വാർത്തകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു സ്ഥിരീകരണം സംബന്ധിച്ച് ഇതുവരെ നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ലെങ്കിലും എന്തായാലും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കേസ് അന്വേഷണം പുരോഗമിക്കും വരും ദിവസങ്ങളിൽ നിന്ന് കൂടെ പ്രതീക്ഷിക്കാം ശരി ധനസമൂഹം ഒരു നല്ല വാർത്ത തന്നെ ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം